ഭവാനിപ്പുഴ ഗതിമാറി ഒഴുകുന്നത് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ കക്കുപ്പടി പ്രദേശത്തെ ജനജീവിതം ആശങ്കയിലാക്കുന്നു. മഴ കനത്തതോടെ ഭവാനിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാം തുറന്നുവിട്ടതിനാലും പുഴയിൽ വെള്ളമുയർന്നപ്പോൾ അപ്രതീക്ഷിതമായി പുഴ ഗതിമാറി ഒഴുകിയതുമാണ് ജനങ്ങൾക്ക് വിനയായത്. അഗളി പഞ്ചായത്തിലെ കക്കുപ്പടി പ്രദേശത്ത് പുഴയോട് ചേർന്ന് വസിക്കുന്ന 20 കുടുംബങ്ങളാണ് ഇതോടെ അപകടത്തിലായത്. പുഴ നിറഞ്ഞുള്ള കുത്തൊഴുക്കിൽ കക്കുപ്പടിയുടെ ഇരുകരകളിലെയും തീരം ഇടിഞ്ഞു താഴുന്ന അവസ്ഥയാണ് നിലവിൽ പ്രദേശത്തുള്ളത്. താഴെ കക്കുപ്പടിയിൽ 50 തീരം ഇടിഞ്ഞുപോയത് തീരത്തോട് ചേർന്ന് താമസിക്കുന്ന പുളിക്കത്തോടി മുഹമ്മദ് അലിയുടെ വീട് ഇടിച്ചിൽ ഭീഷണിയിലാകാൻ കാരണമായതോടെ ഇദ്ദേഹത്തെയും കുടുംബത്തെയും നേരത്തെ തന്നെ പഞ്ചായത്തിടപെട്ട് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പരിസരത്തെ മറ്റു വീടുകൾക്കും പുഴയുടെ തീരമിടിയുന്നത് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ചെമ്മണ്ണൂരിലും പാക്കുളത്തും പ്രധാന റോഡ് ഇടിച്ചിൽ ഭീഷണി നേരിടുന്നതിനോടൊപ്പം തന്നെ പലയിടത്തും പുഴയുടെ ഒഴുക്ക് ഗതി മാറിയിട്ടുണ്ട്. 20 കുടുംബങ്ങളിലായി കുട്ടികളടക്കം 400 ജനങ്ങളാണ് പ്രദേശത്തെ സ്ഥിര താമസക്കാരായിട്ടുള്ളത്. ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പുഴയുടെ ഗതിമാറിയ ഒഴുക്ക്. അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കക്കുപടിയിലെ ഓഡിറ്റോറിയത്തിലേക്ക് നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അപ്പർ ഭവാനി ഡാം തുറന്നുവിട്ട സാഹചര്യത്തിൽ പുഴയോരത്ത് വസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും വീട് നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി ഡാം തുറന്നുവിട്ട് പുഴയിലെ ജലനിരപ്പ് കുറച്ചത്. പുഴയുടെ സൈഡിലാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിന് ഭയങ്കര ഭീഷണിയായിട്ടാണ് പുഴ വരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിന് സഹായം ഞങ്ങൾക്ക് വരണം. കാണുന്ന കുറെ മെമ്പർമാരും ഞങ്ങളെ വില്ലേജർ ഓഫീസറും എല്ലാവരും വന്നു. ഞങ്ങളുടെ മെമ്പറൊക്കെ വന്നു ഞങ്ങളെ മാറ്റി താമസിക്കാനാണ് പറയുന്നത്. അത് കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും സേഫായൊരു സ്ഥലമോ വീടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുക വെച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് 2.